ജയശങ്കറെ കാണുമ്പോൾ തന്നെ സിപിഎം നേതാക്കൾക്ക് എന്തിനിങ്ങനെ ഹാലിളകണം? മാധ്യമങ്ങളുമായി സംവദിക്കാൻ സിപിഎം എപ്പോഴും തയ്യാറാണ്. ചർച്ചകളിലും സംവാദങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അർഹിക്കുന്ന പരിഗണന തങ്ങൾക്ക് നൽകണം. അനർഹമായ ഒരു പരിഗണനയും വേണ്ട. ഏഷ്യാനെറ്റ് ന്യൂസ് ബഹിഷ്കരണം പിൻവലിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി പദത്തിലിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. പക്ഷേ അഡ്വക്കേറ്റ് എ ജയശങ്കറുള്ള ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവറിൽ നിന്ന് സിപിഎം എംഎൽഎ എ എൻ ഷംസീർ ഇറങ്ങിപ്പോയത് എന്തിനെന്ന് എത്രയാലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ജയശങ്കറെ കാണുമ്പോൾ തന്നെ സിപിഎം നേതാക്കൾക്ക് എന്തിനിങ്ങനെ ഹാലിളകണം? നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ് അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഇറങ്ങിപ്പോകുമ്പോൾ സിപിഎം പൊതുജനങ്ങൾക്ക് മുന്നിൽ നൽകുന്ന സന്ദേശം എന്താണ്? ഷംസീർ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ വീമ്പടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. അവർ പരമപുച്ഛത്തോടെയല്ലേ ഈ നടപടിയെ കാണുന്നത്? ലീഗ് എം എൽ എയെ വിമർശിക്കുന്നതായിരുന്നു ചർച്ച. ലീഗിൻ്റെ പ്രതിനിധിയായെത്തിയ ഫിറോസിന് പോലും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഷംസീറിന് ഈ ചർച്ചയിൽ ജയശങ്കറിനൊപ്പം ഇരുന്നാൽ സംഭവിക്കുക? ജയശങ്കർ സി പി എമ്മിൻ്റെ കടുത്ത വിമർശകനൊക്കെ തന്നെയാണ്. അദ്ദേഹം പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനും അദ്ദേഹത്തെ വിമർശിക്കാനും ചർച്ചയിൽ സമയവുമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. അതല്ലാതെ ആ വ്യക്തിക്ക് ചെവി കൊടുക്കില്ല എന്ന് പറയുന്നത് തന്നെ ഫാസിസമല്ലേ? നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾക്ക് അവസരം നൽകുന്നില്ലെന്നും പറഞ്ഞായിരുന്നു സി പി എം ചാനൽ ബഹിഷ്കരിച്ചിരുന്നത്. ജൂലൈ മാസം 20-ാം തീയതി സി പി എം ആരംഭിച്ച ഏഷ്യാനെറ്റ് ബഹിഷ്കരണം 2020 ഒക്ടോബർ 16 വരെ 88 ദിവസത്തോളം നീണ്ടിരുന്നു. ഇതിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കടുത്ത വിമർശനങ്ങളായിരുന്നു സി പി എം മുഖപത്രമായ ദേശാഭിമാനി അടക്കം ഉയർത്തിയത്. ഒടുവിൽ എല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും ഏഷ്യാനെറ്റ് ചർച്ചകളിൽ സി പി എം നേതാക്കൾ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷംസീർ പുതിയൊരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. ഹാ, കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? ജയശങ്കർ എന്ന വ്യക്തി പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് സി പി എം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് എന്നാണ് ഷംസീർ പറയുന്നത്. ഷംസീറെ, അങ്ങനെ നിങ്ങൾ പറയുന്ന ആളുകളെ കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് ഇരുത്തലല്ലോ മാധ്യമങ്ങളുടെ പണി. അഥവാ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടി ചാനലിൽ അങ്ങനെ ചർച്ച നടത്തണം. നിങ്ങൾ പറയുന്ന ആളുകൾ വന്നാൽ മാത്രമേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കൂ എന്ന് പറയുന്നതിനെ ചട്ടമ്പിത്തരം എന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല. ഇടതുപക്ഷത്തിനെതിരെ രൂപം കൊണ്ട അവിശുദ്ധ മുന്നണിയുടെ അവിഭാജ്യ ഭാഗമായി ഒരു സംഘം മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നല്ലോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ബഹിഷ്കരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നിലപാടുകൾ പറയാൻ കൃത്യമായ സമയം തന്നിട്ട് പോലും അത് വിനിയോഗിക്കാതെ ഒരു വ്യക്തിയെ പഴിചാരി ഇറങ്ങിപ്പോകുന്ന നടപടി പൊതുജനങ്ങൾക്ക് മുന്നിൽ നിങ്ങളെ അപഹാസ്യരാക്കുകയല്ലേ?